ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ വൈസ് പിടിച്ചു വെച്ചിട്ടു. അതുകൊണ്ട് അതെല്ലാം പൊട്ടത്തരമാണ്. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ ചർച്ച ചെയ്തു, അത് സ്ഥാപിച്ചതൊന്നും എനിക്കറിയില്ല. പക്ഷേ ക്യാമറ വെച്ചത് കൊണ്ട് ഇവിടെ സമാധാനം മാത്രമേ ഉണ്ടാവുള്ളൂ. നിയമം നടപ്പിലാക്കുക മാത്രമേ ചെയ്യുള്ളൂ. നിങ്ങളെ 10 പൈസ നിങ്ങൾ വേണ്ട പൊട്ടന്മാർക്ക് കൊടുക്കരുത്. അതിനെന്ത് ചെയ്യണം? നിയമം അനുസരിക്കണം. ഗൾഫിലെല്ലാം പോയോക്കെ നിങ്ങൾ? നിങ്ങളെ ഗൾഫിൽ പോയല്ല, ആടെയാട്ടെ നിയമം ധരിച്ചിട്ടില്ലേ? നിങ്ങൾ ഉണ്ടാവില്ല. ഇവിടെ വന്നിട്ട് അടൂർ ഓടുമ്പോൾ ഫൂ ഫു ഫു അന്ന് ദേഷ്യം ഇവിടുന്ന് ആ തുപ്പി തീർക്കുക, ശരിയല്ലേ? അപ്പോൾ ഞാൻ പലപ്പോഴും ചെയ്യാറുണ്ട്. ഞാൻ ഇവിടെ റോഡ് മലക്കുമ്പോൾ ഗൾഫിൽ നിന്ന് വന്നാൽ വരൂ, നിങ്ങളെങ്ങനെയാ സുഹൃത്ത് റോഡ് മല്ലി, നിങ്ങൾ ഗൾഫിലല്ലേ, പിന്നെ നിങ്ങൾ ഓൻ വെക്കുന്ന കാണണോ, പീടിയൻ്റെ കോനാലിങ്ങനെ അടു, ഓനെല്ലാം അറിയാം കേട്ടോ. പക്ഷെ ഓന ദേഷ്യം തീർക്കുന്നത് ആടന്ന് സൈഡിൽ വെച്ച ദേഷ്യം ഇവിടെ നടുവിൽ വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് നിങ്ങളെ പൈസ ഒന്നും ആരും പിടിച്ചേറ്റൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിയമം അനുസരിച്ച്. ഞാൻ പയ്യോളിയുള്ള അടുത്ത് ഈ 10 ഉത്തരമുണ്ട് നിങ്ങൾക്ക് ഹെൽമെറ്റ് ഇട്ടിക്കില്ലെങ്കിൽ. എല്ലപ്പം വെക്കൂ എന്ന് മാത്രം, ശരിയാണോ? മരിച്ച വിവരം അറിഞ്ഞെടുത്ത് പോകുമ്പം പെട്ടെന്ന് മറന്നുപോയതാ. ഇങ്ങനെ ഒരു 10 മറുപടി ഉണ്ട്. ഞാൻ പയ്യോളി എനക്ക് നിങ്ങളെ പൈസ ഒന്നും വേണ്ടല്ലോ. ഞാൻ ആദ്യത്തെ ഒരു തന്നെ കൈയാണിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ പീഡിയല്ലേ ഇവിടം വരെ അപ്പം ഇങ്ങോട്ട് വരി, എനിക്കെൻ്റെ പൈസ ഒന്നും വേണ്ട. ഈ ഒരു എൻ്റെ കടലാസിൽ 10 ഉത്തരമുണ്ട് നിങ്ങൾ പറയുന്ന ഉത്തരമുണ്ട്. ഈ ഉത്തരത്തിലല്ല വേറൊരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ഇന്നെ ഞാൻ വെറുതെ വിടും ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത വണ്ടിക്ക് ഞാൻ ഓനും കൂടി കൈ കാണിച്ചു മരിച്ച പഠനം മറിച്ച. പിന്നെ ഞാൾ നോക്കുമ്പോൾ ഒരു അരമണിക്കൂറിൽ ഞാനും 100 ബാളാണ് എനിക്ക് ഹെൽമെറ്റ് ഇടാണ്ട് വന്നത്. കാരണം 100 ബാളും ഈ ഉത്തരം തന്നെയാണ് പറഞ്ഞത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കള്ളം പൊട്ടനല്ല പോലീസ്. പോലീസിനെല്ലാം അറിയാം. പോലീസിനെ ഇത്ര നാളും പറഞ്ഞ് പൊട്ടനാക്കിയത് ഞാളാണെന്ന് മനസ്സിലായത് അന്നേരത്തെ ജനങ്ങൾക്ക്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു രീതി ഇവിടെ അപ്ലൈ ചെയ്താൽ പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക്.